2021 മോഡൽ എക്സാം കെമിസ്ട്രി മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. 1 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും പാർട്ട് 1 and 2 കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 25 മുതൽ ക്വസ്റ്റ്യൻസാണ്, അതിൻ്റെ ഉത്തരങ്ങളുമാണ്. 25-ാമത്തെ ചോദ്യം, പട്ടിക പൂർത്തിയാക്കുക. O2 36 ആണ് GMM. മാസ് ഗ്രാമിൽ 360. മോളുകളുടെ എണ്ണം തന്നിട്ടില്ല. STP വ്യാപ്തം ലിറ്ററിൽ 224 ആണ്, 224 ആണ്. 22.4 ആണ് ഒരു ലിറ്ററിൽ. 1 ലിറ്റർ STP 22.4 ആണ്. അപ്പോൾ 360 36 × 10 ആണ് 360. അപ്പോൾ ഇവിടെ മോളുകളുടെ എണ്ണം 10. 36 × 10 = 360. ഇവിടെ 22.4 × 10. NH3 17. 17 × 5 85 ആണ് മാസ് ഗ്രാമിൽ. 17 ആണ് GMM. അപ്പോൾ മോളുകളുടെ എണ്ണം 5. 17 × 5 അപ്പോൾ ഇവിടെ 85 വരും. ഇവിടെ 22.4 × 5 STP വ്യാപ്തം 112. CO2 88 2, 44 × 2 ആണ് 88. 2 × 22.4 44.8. ഇവിടെ 36.5 × 2 73. 2 × 22.4 ലിറ്ററിൽ 44.8. 26-ാമത്തെ ചോദ്യം, സിൽവർ ഇലക്ട്രോഡും AG ആണ് സിൽവർ, കോപ്പർ ഇലക്ട്രോഡ് CU ഉപയോഗിച്ച് ഒരു ഗാൽവാനിക് സെൽ നിർമ്മിക്കുന്നു. കോപ്പറിന് AGയേക്കാൾ ക്രിയാശീലത ഉണ്ട്. ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഉത്തരം, രാസോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഈ ഗാൽവാനിക് സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹദിശ കണ്ടെത്തുക. ആനോഡ് കോപ്പറിൽ നിന്നും കാഥോഡിലേക്ക് സിൽവറിലേക്ക് പോകുന്നു. ക്രിയാശീലത കൂടുതലുള്ളത് ആനോഡിലും കുറവുള്ളത് കാഥോഡിലായിരിക്കും. ഈ സെല്ലിലെ കാഥോഡിൻ്റെ പേരെഴുതുക. സെല്ലിലെ കാഥോഡ് സിൽവറാണ്, AG. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എഴുതുക. ആനോഡിൽ അതായത് ക്രിയാശീലം കൂടിയത് കോപ്പറിനാണ്, അത് കോപ്പറായിരിക്കും. കോപ്പർ ന്യൂട്രലുള്ളത് അയോണുകളായിട്ട് മാറുന്നു. CU 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. CU 2+ 2 ഇലക്ട്രോൺ, ഓക്സീകരണമാണ് നടക്കുന്നത് ഇവിടെ. 27-ാമത്തെ ചോദ്യം, നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് 2NH3, N2+3H2 ഗീവ്സ് 2NH3 പ്ലസ് താപം. താഴെ പറയുന്ന മാറ്റങ്ങൾ പുരോപ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കും? കൂടുതൽ നൈട്രജൻ ചേർക്കുന്നു. കൂടുതൽ നൈട്രജൻ ചേർക്കുമ്പോൾ പുരോപ്രവർത്തനം കൂടുന്നു. താപനില കുറയ്ക്കുമ്പോൾ N2H2 ഈ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുന്നു. താപനില കുറയ്ക്കുമ്പോൾ കൂടുന്നു, മർദ്ദം കൂട്ടുമ്പോഴും കൂടുന്നു, അമോണിയ നീക്കം ചെയ്യുമ്പോഴും പുരോപ്രവർത്തനം കൂടുകയാണ് ചെയ്യുന്നത്. 28-ാമത്തെ ചോദ്യം, ഐസോമർ ജോഡികൾ കണ്ടെത്തി അതിലെ ഐസോമെറിസത്തിൻ്റെ പേരെഴുതുക. ചെയിൻ ഐസോമെറിസം വരുന്നത് AUംDUമാണ്. ചെയിൻ ഐസോമെറിസം ഫങ്ഷണൽ ഐസോമെറിസത്തിൽ BUംEUം OH ഗ്രൂപ്പും പിന്നെ കീറ്റോണിൻ്റെ O ഗ്രൂപ്പ്. അപ്പോൾ BUംEUമാണ് ഫങ്ഷണൽ ഐസോമെറിസം ജോഡികൾ വരുന്നത്. 29-ാമത്തെ ചോദ്യം, ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന ഒരു പദാർത്ഥത്തിൻ്റെ താഴെ പറയുന്നവ താരതമ്യം ചെയ്യുക. ഊർജം
വാതകാവസ്ഥയിലായിരിക്കും ഏറ്റവും കൂടുതൽ. ദ്രാവകത്തിൽ വാതകത്തിനേക്കാളും കുറവായിരിക്കും. ആകർഷണബലം വാതകത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം കുറവായിരിക്കും, ദ്രാവകത്തിൽ കൂടുതലായിരിക്കും. ചലന സ്വാതന്ത്ര്യം വാതകത്തിൽ വളരെ കൂടുതലായിരിക്കും, ദ്രാവകത്തിൽ വാതകത്തിനേക്കാളും കുറവായിരിക്കും. മുപ്പതാമത്തെ ചോദ്യം, ഹെമറ്റൈറ്റ് ഇരുമ്പായി മാറുന്നത് ബ്ലാസ്റ്റ് ഫർണസിലെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഹെമറ്റൈറ്റും ചുണ്ണാമ്പുകല്ലും കോക്കുമാണ്. ആൻസർ കോക്ക്. ബി, ഫർണസിൽ കാർബൺ മോണോക്സൈഡാണ് പ്രധാനമായും ഹെമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് അയണാക്കി മാറ്റുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. രാസസമവാക്യം Fe2O3+3CO gives 2Fe+3CO2. സി, ഫർണസിൽ നിന്നും മാലിന്യങ്ങൾ സ്ലാഗാക്കി നീക്കം ചെയ്യുന്നു. സ്ലാഗ് ഉണ്ടാകുന്ന പ്രവർത്തന സമവാക്യം പൂർത്തീകരിക്കുക. കാൽസ്യം സിലിക്കേറ്റാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ SiO2 ഉണ്ട്. അപ്പോൾ ആൻസർ കാൽസ്യം ഓക്സൈഡാണ്, CaO. നാലാമത്തെ, ഫർണസിൽ നിന്നും ലഭിക്കുന്ന മാലിന്യങ്ങൾ അടങ്ങിയ ഇരുമ്പ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? പിഗ് അയേൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 31-ാമത്തെ ക്വസ്റ്റ്യൻ, മാംഗനീസിൻ്റെ MN ആറ്റോമിക് നമ്പർ 25. മാംഗനീസിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഉത്തരം 1s2 2s2 2p6 3s2 3p6 3d5 4s2. ആൻസർ 3d5 വന്നാലാണ് ഡി ഷെല്ലിൽ പകുതി നിറഞ്ഞ ഡി ഷെല്ലിന് സ്ഥിരത കൂടുതലായിരിക്കും. അപ്പോൾ 3d5 4s2. മാംഗനീസിൻ്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടെത്തുക. പീരീഡ് നമ്പർ, ഇത് എത്രാമത്തെ ഷെല്ലിലാണെന്ന് നോക്കുക. ഇത് 4s ആണ് വന്നേക്കണത്, 4 ലാസ്റ്റ് വന്നേക്കണത്. ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക, 4. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ പീരീഡ്. ഗ്രൂപ്പ് ഡിയും എസ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിയും എസ്സും ലാസ്റ്റ് കിടക്കുന്ന രണ്ട് ഷെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ആഡ് ചെയ്യുക. ഡിയിൽ 5 ഉണ്ട്, എസ്സിൽ 2 ഉണ്ട്. അപ്പോൾ 2, 5, 7, അതാണ് ഗ്രൂപ്പ് നമ്പർ. ഡി സബ്ഷെല്ലായ കാരണം കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഡിയിൽ 5, 2. Mn2+ Mn2+ അയോണിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ത്? 2+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ നഷ്ടമായി. ഇപ്പോൾ 25 ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിൽ 25 രണ്ടെണ്ണം നഷ്ടമായി. അപ്പോൾ 23 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4s2 ഇല്ല, ബാക്കിയുള്ളത് 1s2 2s2 2p6 3s2 3p6 3d5 വരെ വരുള്ളൂ. അതാണ് അതിൻ്റെ ഉത്തരം. 32-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പേരുകൾ ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുക. CH2 ഡബിൾ ബോണ്ട് CH2+H2 gives CH3CH3. ഇത് അഡീഷൻ പ്രവർത്തനമാണ്. ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ്. ഈ ഡബിൾ ബോണ്ടിൻ്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് സിംഗിൾ ബോണ്ടുകളാവുന്നു. അപ്പോൾ അത് അഡീഷൻ പ്രവർത്തനമാണ്.
ബി രണ്ടാമത്തെ സി ടു എച്ച് സിക്സ് പ്ലസ് സെവൻ ഒ ടു ഗിവ്സ് ഫോർ സി ഒ ടു പ്ലസ് സിക്സ് എച്ച് ടു ഒ. ഇതിൽ ജ്വലനമാണ് ജ്വലനം, കാരണം ഓക്സിജനാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ജ്വലനം. കമ്പസ്റ്റ് ജ്വലനം സെവൻ ഒ ടു. സി സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ, അത് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്, അത് സി എച്ച് ഫോറും സി എച്ച് ടു സി എച്ച് ടു ആയിട്ട് ഇങ്ങനെ വിഘടിച്ചു പോവാണ്, അതിനെയാണ് താപീയ വിഘടനം. താപീയ വിഘടനം ഡി സി എച്ച് ഫോർ പ്ലസ് സി എൽ ടു, സി എച്ച് ത്രീ സി എൽ എച്ച് സി എൽ ആണ്, അത് ആദേശ രാസപ്രവർത്തനമാണ്. കാരണം സി എച്ച് ഫോറിൽ ഒരു ഹൈഡ്രജൻ മാറി ഒരു സി എൽ ആഡ് ഈ സി എച്ച് ത്രീയുടെ കൂടെ ആഡ് ചെയ്യുന്നു, അപ്പോൾ സി എച്ച് ത്രീ സി എല്ലും എച്ച് സി എല്ലും ആകുന്നു, അത് ആദേശ രാസപ്രവർത്തനം.